السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما سنهم الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഇബാദുർ റഹ്മാൻ അഥവാ പരമകാരുണികനായ അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ആളുകളുടെ സ്വഭാവ സവിശേഷതകളെ വിവരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അടുപ്പമുള്ള ഈ മഹത്തുക്കളുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗുണമാണ് വിശദീകരിക്കപ്പെട്ടത്. അവരുടെ നടപ്പിലും അവരുടെ പെരുമാറ്റത്തിലുമെല്ലാം വളരെയേറെ വിനീത സ്വഭാവമുള്ളവരാണെന്നും അഹങ്കാരം അവരുടെ ഒരു മേഖലയിലും തൊട്ടുതീണ്ടാത്തവരാണെന്നും വിനയത്തോടെ ഭൂമിയിലൂടെ നടക്കുകയും അതുപോലെ തന്നെ അവരോട് അപമര്യാദയായി അവിവേകമായി വർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവിവേകികളായ ആളുകളുമായുള്ള അവരുടെ പെരുമാറ്റം വളരെ ഹൃദ്യമായിരിക്കും എന്ന കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ നിങ്ങളെല്ലാവരും ശ്രവിച്ചത്. മൂന്നാമത്തെ ഗുണമാണ് ഇന്ന് വിശദീകരിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗുണങ്ങളുടെയൊക്കെ ഉടമകളാക്കി നമ്മെ ഓരോരുത്തരെയും അല്ലാഹു അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ, അവരുടെ ഗുണങ്ങൾ പറയാണ്. വല്ലദീന യബീതൂന, അവർ രാത്രിയിൽ കഴിച്ചുകൂട്ടുന്നവരുമാണ്. ബാത്ത യബീതു എന്ന് പറഞ്ഞാൽ രാത്രിയിൽ താമസിച്ചു, രാപ്പാർത്തു, രാത്രിയിൽ കഴിച്ചുകൂട്ടി എന്നൊക്കെയാണ് അർത്ഥം. വല്ലദീന, അവരെങ്ങനെയുള്ള ആളുകളുമാണ്. യബീതൂന, അവർ അവരുടെ രാത്രികൾ കഴിച്ചുകൂട്ടുന്നു. ലിറബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന് വേണ്ടി. സുജ്ജദൻ, സുജൂദുകളിൽ കഴിയുന്നവരായും. വഖിയാമൻ, നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നവരായ നിലയിലും. അപ്പൊ നൃത്തത്തിലും അതുപോലെ തന്നെ സുജൂദുകളിലുമൊക്കെയായി തങ്ങളുടെ റബ്ബിന് വേണ്ടി രാവുകളെ ചെലവഴിക്കുന്നവരാകുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യത്തിന് വിധേയരായ ഇബാദുർ റഹ്മാൻ എന്നതാണ് മൂന്നാമത്തെ ഗുണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരന്മാരെ, എന്താണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്? അവർ അവരുടെ രാത്രികൾ തങ്ങളുടെ റബ്ബിന് സുജൂദിലും നൃത്തത്തിലുമാക്കിക്കൊണ്ട് കഴിച്ചുകൂട്ടുന്നവരാണ് എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിമായ മനുഷ്യന് രാത്രി തീരെ ഉറങ്ങാൻ പാടില്ല എന്ന് ഇസ്ലാമിന് കൽപ്പനയുണ്ടോ? രാത്രിയിൽ ഉറങ്ങാതെ മുഴുവനായും ഉറക്കമിളച്ചുകൊണ്ട് നിന്ന് നമസ്കരിക്കണം എന്ന ഒരു കൽപ്പന ഇസ്ലാമിലുണ്ടോ? ഇല്ല. കാരണം അല്ലാഹു തആല തന്നെ പറയുന്നത്, വജഅൽനാ നൗമകും സുബാത,
നിങ്ങളുടെ ഉറക്കത്തെ ഒരു വിശ്രമമാക്കിയിട്ട് നാം നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. മാത്രമല്ല, രാത്രി മനുഷ്യന് വിശ്രമിക്കാനും ഉറങ്ങാനും റെസ്റ്റ് എടുക്കാനും ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഭാരങ്ങളിൽ നിന്നൊന്ന് ഇറക്കി വെച്ച് റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനും ഒക്കെ ഉള്ളത് തന്നെയാണ്. എന്നാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? രാത്രി മുഴുവൻ ഇങ്ങനെ ഉറക്കമിളച്ച് ഇബാദത്തിൽ കഴിയണം എന്ന കൽപ്പന ഇസ്ലാമിൽ ഇല്ല എന്ന് പറയാൻ എന്താണ് കാരണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ചില അനുചരന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ വന്നുകൊണ്ട് ചില പ്രതിജ്ഞകൾ എടുക്കുകയുണ്ടായി. സംഭവം വളരെ പ്രസിദ്ധമാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. മൂന്ന് സഹാബിമാർ പ്രവാചകന്റെ ഇബാദത്തുകളെ സംബന്ധിച്ച് അന്വേഷിച്ചറിയാൻ വേണ്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭവനത്തിലെത്തിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇല്ലായിരുന്നു. നമ്മുടെ ഉമ്മയാണ് അവിടെ ഉണ്ടായിരുന്നത്, അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ. ചോദിച്ചറിഞ്ഞു എങ്ങനെയൊക്കെയാണ് അവരുടെ ഇബാദത്തുകളെന്ന്. ഞാൻ ചുരുക്കി പറയുകയാണ്. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നമസ്കാരത്തെ കുറിച്ചും നോമ്പിനെ കുറിച്ചും ഒക്കെ കേട്ട ഇവർ മൂന്നിൽ ഒരാൾ പറഞ്ഞു, ഇനി ഞാൻ രാത്രിയിൽ ഉറങ്ങുകയേയില്ല, വെറും നമസ്കാരം തന്നെയായിരിക്കും, ഇനി എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല എന്ന് പറഞ്ഞു. വേറെയും സംഭവങ്ങൾ അതിലുണ്ട്, ഞാൻ എന്റെ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരമറിഞ്ഞപ്പോൾ എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രോത്സാഹിപ്പിച്ചുവോ? ആ സഹാബിയെ വിളിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്, നല്ല ഒരു കാര്യമാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നല്ല അവിടുന്ന് പറഞ്ഞത്. മറിച്ച് അവിടുന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹുവിങ്കലേക്ക് ഏറ്റവും അടുപ്പമുള്ള വ്യക്തിത്വമാണ്, നിങ്ങളിൽ ഏറ്റവും പടച്ചവനെ പേടിയുള്ളത് എനിക്കാണ്, ഏറ്റവും സൂക്ഷ്മതയുള്ളവൻ ഞാനാണ്. ആ എന്റെ ജീവിതത്തിൽ ഞാൻ രാത്രിയിൽ ഉറങ്ങാറുമുണ്ട്, ഉറക്കമിളച്ച് നമസ്കരിക്കാറുമുണ്ട്, ഉറങ്ങുകയും വേണം നമസ്കരിക്കുകയും വേണം, അതാണ് എന്റെ ചര്യ. ആ ചര്യയോട് ആർക്കെങ്കിലും വൈമുഖ്യം തോന്നുന്നുവെങ്കിൽ മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആർക്കെങ്കിലും എന്റെ ആ നടപടിക്രമത്തോട് വൈമുഖ്യം തോന്നുന്നുവെങ്കിൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ പല പരാതികളും പല പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരും പറഞ്ഞിട്ടുണ്ട്, പല ഭർത്താക്കളെ കുറിച്ചും പരാതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ദാമ്പത്യ ജീവിതത്തിൽ ഒരു ശ്രദ്ധയുമില്ല, രാത്രിയിൽ എന്റെ കൂടെ കഴിയാറില്ല, അദ്ദേഹം സുദീർഘമായി നമസ്കാരം തന്നെയാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധവുമില്ല, ആ നിലക്കുള്ള കടമകൾ നിർവഹിക്കാത്തയാളാണെന്ന് ചില ഭർത്താക്കളെ സംബന്ധിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ പരാതി എത്തിയപ്പോൾ എന്റെ ശിഷ്യന്മാരൊക്കെ വളരെ ഉന്നത ഇബാദത്തിലെത്തിയല്ലോ എന്നല്ല അവിടുന്ന് പറഞ്ഞത്. ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ ഉറങ്ങണം, ഫഇന്ന ലഐനിക അലൈക ഹഖ, നിനക്ക് നിന്റെ കണ്ണിനോട് ചില കടപ്പാടുകളുണ്ട്, നിന്റെ കണ്ണിനോട്, നിന്റെ ശരീരത്തോട്, നിന്റെ റബ്ബിനോട്, നിന്റെ ഭാര്യയോട്, നിന്റെ കുടുംബത്തോട് ഒക്കെ നിനക്ക് കടപ്പാടുകളുണ്ട്, അതൊക്കെ നിർവഹിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ വിശദീകരിക്കേണ്ടതില്ല പ്രിയമുള്ളവരെ. എന്താണ് ഇസ്ലാം? രാത്രി മുഴുവൻ ഉറക്കമിളച്ചുകൊണ്ട് സുദീർഘമായി എന്നും നമസ്കാരത്തിൽ തന്നെ കഴിയണം എന്ന ഒരു നിയമമില്ല. പിന്നെ എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമാ. അതെ, ആദ്യമായി അത് ഈ ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായി കാണിച്ചു തന്നത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുത്തോട് പ്രത്യേകം നിർദ്ദേശമുണ്ടായി, യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടുത്തെ ദീർഘമായ നമസ്കാരത്തിനുള്ള കൽപ്പന, രാത്രിയിൽ കുറച്ച് ഒഴികെയുള്ളതൊക്കെ നമസ്കരിക്കുക, അതിന്റെ പകുതി അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ് അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അതിന്റെ ചിട്ടയോടെ പാരായണം ചെയ്യുക. പിന്നെ തുടർന്നുകൊണ്ട് അതേ അധ്യായത്തിൽ തന്നെ പറഞ്ഞു, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തും മിനല്ലദീന മഅക, നിന്റെ റബ്ബ് അറിയുന്നുണ്ട്, നീ നമസ്കരിക്കുന്നുണ്ട്, രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം അല്ലെങ്കിൽ പകുതി ഭാഗം അല്ലെങ്കിൽ മൂന്നിലൊരു ഭാഗം
നിന്റെ കൂടെ വിശ്വാസികളിൽ നിന്ന് ചിലരുമുണ്ട് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ നമസ്കാരത്തെ സംബന്ധിച്ച് പ്രശംസിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പോ മുഴുവനായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം വിളിച്ചില്ല, എന്നാൽ അവിടുന്ന് നമുക്കൊന്നും കഴിയാത്ത കാര്യങ്ങൾ അവിടുന്ന് ചെയ്തു. സുദീർഘമായി നമസ്കരിച്ചു, രാവികളിൽ കുറെ സമയം ഉറങ്ങി, കുറച്ച് സമയം ഉറങ്ങി, പിന്നെ എഴുന്നേറ്റു നമസ്കരിച്ചു, ഉറങ്ങി, ചിലപ്പോൾ വീണ്ടും എഴുന്നേറ്റു, പിന്നെയും നമസ്കരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നടപ്പിലാക്കി, ക്ലേശം സഹിച്ചു. എത്രത്തോളം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചക കാലുകളിൽ നീര് വരുവോളം സുദീർഘമായി നിന്ന് നമസ്കരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ മഹദി ചോദിച്ചു, ലിമതസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എന്തിനാണ് ഇപ്രകാരം ചെയ്യുന്നത്? വഖദ് ഗഫറല്ലാഹു ലകമാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ, അഥവാ ജീവിതത്തിൽ പാപങ്ങൾ ഏശിയിട്ടില്ലാത്ത, ഏറ്റിട്ടില്ലാത്ത, ഏൽക്കാൻ സാധ്യതയില്ലാത്ത അങ്ങ് എന്തിനു വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് നമസ്കരിക്കുന്നു? ദീർഘമായ നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദം ശകൂറാ, ഞാൻ ഇഷ്ടപ്പെടുന്നില്ലയോ ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും നന്ദി ചെയ്യുന്നവർ അടിമയാവണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നമസ്കാരം എന്ന് പറയുന്നത് രാത്രിയിൽ മഹാഭൂരിമാകവും അവിടുന്ന് നമസ്കരിച്ചു. ചിലപ്പോ പകുതി രാവ് രണ്ടായി പകുത്താൽ പകുതി മുഴുവനും നിസ്കരിച്ചു. ചില സന്ദർഭങ്ങളിൽ രാവിനെ മൂന്നായി പകുത്താൽ മൂന്നിൽ ഒരു ഭാഗം മുഴുവനും നമസ്കരിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സഹാബിമാരും ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ അങ്ങനെ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉള്ള സഹാബിമാരൊക്കെ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രാത്രി നമസ്കാരത്തിന്റെ ദൈർഘ്യം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ ഒരു രാത്രിയിൽ നമസ്കരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി നിന്ന് ഖുർആൻ ഓതി നിസ്കരിക്കാൻ തുടങ്ങി. അപ്പോ ഹത്താ ഹമംതു ബി അംരി സൂഇൻ, ഞാൻ ചില വേണ്ടാത്ത ചിന്തകൾ എന്റെ മനസ്സിൽ ചിന്തിച്ചു. അപ്പൊ എല്ലാരും ചോദിച്ചു, എന്താ നിങ്ങൾ ചിന്തിച്ചത്, എന്താ നിങ്ങൾ ആലോചിച്ചത്? അപ്പൊ പറഞ്ഞു, ഹമം തു അന്ന അക്കുഴുതാവാ അതഴു, ഇരിക്കാൻ എനിക്ക് പറ്റൂല എന്ന് ഞാൻ വരെ ചിന്തിച്ചു പോയി. അത്ര ദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവമാണെങ്കിൽ, ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നതും മറിച്ചല്ല, ഖാമ മഅ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൻ, ഒരു രാത്രിയിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ ഫഖറഅ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബഖറ വന്നിസാ വആല ഉംറാൻ, മൂന്ന് അധ്യായങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നത്. മൂന്ന് അധ്യായം ഒരൊറ്റ നൃത്തത്തിൽ മൂന്ന് അധ്യായം ഓതി എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, അൽബക്കറി ആലിമ്രാൻ നിസാം കൂട്ടിയാൽ തന്നെ ഏകദേശം അഞ്ചേകാല് ജുസ് ഉണ്ട്. അഞ്ചേകാല് ജുസ്, ഒരു ജുസ് എന്ന് പറഞ്ഞാൽ പത്ത് കഷ്ണം ഇരുപത് പേജാ. അഞ്ചേകാല് ജുസ് എന്ന് പറഞ്ഞാൽ നൂറ് പേജും പിന്നെ ഒരു നൂറ്റി പത്തോളം പേജാണ് ഒരു റക്അത്തിൽ പാരായണം ചെയ്യുന്നത്. എത്ര സുദീർഘമായിട്ടായിരിക്കും ആ നമസ്കാരം. മാത്രല്ല, അത് കേവലം ഒരു സ്പീഡിൽ ഓടിപ്പോകലല്ല, കുല്ലമാത്തത് റഹ്മാ സഅല, ആ വചനങ്ങളിലൂടെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സ്പർശിക്കുന്ന ആയത്തുകൾ വരുമ്പോ ഓത്തു നിർത്തിയിട്ട് ആ കാരുണ്യത്തിന് വേണ്ടി റസൂലുള്ള ദുആ ചെയ്യും. ആയത്ത് വരുമ്പോൾ റബ്ബിനെ പ്രകീർത്തിക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ സബ്ബഹ, അവിടുന്ന് ഓത്തു നിർത്തിയിട്ട് തസ്ബീഹ് ചൊല്ലും. കുല്ലമാത്തത്ത് ആയത്ത് വഈദിൻ തഅവ്വദാ, അതേ ഏറ്റവും കൂടുതൽ ഭയാനകമായ നരകശിക്ഷകളെ സംബന്ധിച്ച് ആ രൂപത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് താക്കീദുകളെ സംബന്ധിച്ചുള്ള വചനങ്ങൾ വരുമ്പോൾ തഅവ്വദാ, ഓത്തു നിർത്തിയിട്ട് അതില്ലെന്ന് അള്ളാഹുവിനോട് കാവല് ചോദിക്കും. അപ്പൊ എത്ര സമയം വേണ്ടി വരും അങ്ങനെ ദീർഘമായ ഓത്ത്. അത് മാത്രല്ല, നൃത്തം ഇത്ര ദൈർഘ്യമുണ്ടെങ്കിൽ സുജൂദും റുക്കൂഴൊക്കെ അതിനെ അപേക്ഷിച്ച് ദൈർഘ്യമുണ്ട്. ധാരാളം ദീർഘമേറിയ റുക്കൂഴ്, ദീർഘമേറിയ സുജൂദ് ഇങ്ങനെയൊക്കെ ചെയ്ത് നമസ്കരിക്കുമ്പോ ഒരു ഏകദേശം ഒരു ഏഴ് മണിക്കൂർ നിസ്കരിച്ചിട്ടുണ്ടാവും. ഏഴ് മണിക്കൂർ നമ്മൾ മനസ്സിലാക്കണം. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ചെയ്തിട്ടാ പറയുന്നത്, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ? അതാണ് ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കും കഴിയാത്ത വലിയ കാര്യങ്ങൾ ചെയ്ത ആ നേതാവ്. ഇവിടുത്തെ രാത്രി വിനോദത്തിലല്ല, ഇസ്ലാമിന്റെ വിമർശകരായ ശത്രുക്കൾ പരിചയപ്പെടുത്തും പോലെ തോന്നിവാസിയായിട്ടില്ല, മോശക്കാരനായിട്ടില്ല, ഒരു നിലക്കുള്ള വൃത്തികേടുകളിലേക്കും പോയിട്ടില്ല. ഹബീബിനെ സംബന്ധിച്ച് ഇന്നും ഇന്ന് നിങ്ങൾ ഖുത്ബയിൽ ശ്രവിച്ചതുപോലെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് അവിടുത്തെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന സർവ്വ മനുഷ്യ പിശാചുക്കളും സർവ്വ
പിശാചുക്കളും. അതെ, ഇബ്സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സ്വഹാബത്ത് പറഞ്ഞത് എന്താ? വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദാ ശഖ മഅറൂഫുൻ മിനൽ ഫജ്രി സതിഉ യബീതു യുജാഫി ജൻബഹു അൻ ഫിറാശിഹി ഇദാ സ്തസ്ഖലത ബിൽ കാഫിരീനൽ മദാജിഉ. കാഫിറുകൾ കുടിച്ചു കൂത്താടിയിട്ട് മദ്യപിച്ച് രമിച്ചു കൊണ്ടിരിക്കുന്ന നേരത്തും ലോകം കണ്ട നേതാവ് ഉറക്കമിളച്ചുകൊണ്ടതാ പടച്ചു തമ്പുരാനോട് ദുആ ചെയ്യുകയാണ്, കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ഒരു പാപത്തിന്റെ കറയില്ലാത്ത നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്ദി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടയോ എന്ന ചോദ്യത്തിന് അർത്ഥമെന്താ? അല്ലാഹുക്ക് നമ്മൾ ചെയ്യാൻ എത്ര ചെയ്താലും തീരില്ല, അത്രയും നമ്മൾ ശുക്ർ ചെയ്യണം. ബിസല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ശുക്ർ, അഷ്കുറുല്ലാഹ് അഹ്മദുല്ലാഹ്, അല്ലാഹുവേ നിനക്ക് നന്ദി, അല്ലാഹുവേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്ന് വാചികമായി പറഞ്ഞൊതുക്കലല്ല, ജീവിതത്തിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് റബ്ബേ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ശുക്റായിക്കൊണ്ട് ഇബാദത്തുകൾ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ നമുക്ക് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു കോടി അയലത്തെത്താൻ നമുക്ക് യോഗ്യതയില്ല. നമ്മൾ പാപികളാണ്, നമ്മൾ സാധുക്കളാണ്. അവിടുത്തെ നമസ്കാരത്തിന്റെ ദൈർഘ്യം പോലെ, അവിടുത്തെ ഖുശൂഉ പോലെ, അവിടുന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ കാണിച്ച ശുക്ർ പോലെ, ശുക്ർ ചെയ്യാനും ഖുശൂഉ കാണിക്കാനും ഒന്നും ഒരു മനുഷ്യനും കഴിയില്ല. എന്നാൽ നാം ഇതിന്റെ ഒരു പാഠം നമ്മൾ മനസ്സിലാക്കുക, സത്യവിശ്വാസികളുടെ രാത്രികൾ പ്രകാരമായിരിക്കണമെന്നല്ലേ ഇതിലൂടെ ഈ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ രാത്രികൾ വിനോദങ്ങളിലൂടെ, ടെലിവിഷൻ കണ്ട് രസിച്ചുകൊണ്ട്, ഇന്റർനെറ്റിന്റെ മുമ്പിൽ മണിക്കൂറുകളോളം അനാവശ്യമായി സമയം ചെലവഴിച്ചുകൊണ്ട്, കീല കാലകൾ പറഞ്ഞുകൊണ്ട്, മ്യൂസിക്കുകൾ ആസ്വദിച്ചുകൊണ്ട്, കളിവിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്, ഡാൻസുകൾ കണ്ടും കേട്ടുകൊണ്ടും, ചീട്ടുകളിയിൽ ഏർപ്പെട്ടുകൊണ്ട്, ആരാന്റെ ഗീബത്തുകളും ഫസാദുകളും നമീമത്തുകളും പറഞ്ഞുകൊണ്ട്, ഇവയിലൊക്കെ മുഴുകിക്കൊണ്ടാണ് ഇന്ന് നമ്മിൽ പലരുടെയും രാത്രികൾ കഴിച്ചുകൂട്ടപ്പെടുന്നതെങ്കിൽ, യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാനിൽ അടിയുറച്ച ഈമാനുള്ള ആളുകളെ സംബന്ധിച്ച് സൂറത്തു സജദയിൽ, അതേ വെള്ളിയാഴ്ചകളിൽ ഫജ്റിന്റെ നിസ്കാരത്തിൽ ഇമാം ആദ്യ റക്അത്തിൽ ഓതുന്ന അതേ ആ സജദയിൽ അല്ലാഹു അവരെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത് തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. തതജാഫാ ജുനൂബുഹും, അവരുടെ പാർശ്വങ്ങൾ അകറ്റുന്നു, അവരത് അകറ്റിപ്പിടിക്കുന്നു. അതിൽ മദാജി കിടപ്പുസ്ഥാനങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ, അവരങ്ങനെ രാത്രികളിൽ സുദീർഘമായി ഉറങ്ങിക്കഴിയാൻ അവർക്ക് കഴിയുന്നില്ല. ഉറക്കം പിടിച്ചു കുറച്ച് കഴിയുമ്പോഴേക്ക് അവർ എഴുന്നേൽക്കുകയാണ്. യദഊന റബ്ബഹും ഖൗഫം വതമഅ, അവർ അല്ലാഹുവിനോട് ഭയന്നുകൊണ്ടും പ്രതീക്ഷയോടെയും അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരവര് ചെയ്തിട്ടുള്ള പാപങ്ങളിലേക്ക് നോക്കുമ്പോൾ, അല്ലാഹുവേ നിന്റെ അടുക്കൽ എത്തിയാൽ എന്താണ് സ്ഥിതി എന്നോർക്കുമ്പോൾ അവർക്ക് ഖൗഫാണ്, പേടിയാണ്. അല്ലാഹു എത്ര തന്നെ നമ്മൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പൊറുക്കുന്ന ഗഫൂറാണെന്ന അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയാണ്. ആ ഭയത്തോടെയും പ്രതീക്ഷയോടെയും തന്നെയാണ് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ നിലക്ക് നമ്മൾ പ്രിയമുള്ളവരെ, ഇത്രയൊന്നും ചെയ്യാൻ നമുക്കാവില്ലെങ്കിലും രാത്രികളിൽ ഈ ഒരു കാര്യത്തിന്റെ ഒരു ശകലമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തുക. പരിശുദ്ധ റമദാനിൽ നമ്മൾ 11 റക്അത്ത് നമസ്കരിച്ചവരാണ്. ഇമാമുകളുടെ പിന്നിൽ പോയി നമ്മൾ നമസ്കരിച്ചു. റമദാൻ കഴിഞ്ഞാൽ അത് നിർത്തിവെച്ചു നമ്മൾ. എന്നാൽ 11 എപ്പോഴും നമസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ 11 അതല്ലെങ്കിൽ എത്രയാണ് കഴിയുക എങ്കിൽ അല്പമാണെങ്കിലും നിലനിർത്തി പോരേണ്ടതുണ്ട്. ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നാമും ഖിയാമുല്ലൈൽ അതെ നമസ്കരിക്കുന്നവരാണ് എന്ന നിലക്ക് അല്പമെങ്കിലും ഒരാശ്വാസം ഉണ്ടാകുന്ന നിലക്ക് നമ്മുടെയും ജീവിതത്തിൽ അതിന്റെ ഒരു ശകലമെങ്കിലും നിലനിൽക്കട്ടെ എന്നാണ് എനിക്ക് എന്നോട് ആദ്യമായും എന്റെ പ്രിയ ശ്രോതാക്കളോട് രണ്ടാമതായും ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം ഏതാണ്? അഫ്ളലുസ് സ്വലാത്തി ബഅദൽ മക്തൂബ സ്വലാത്തുൽ ലൈൽ.
ഏറ്റവും കൂടുതൽ നാം അഞ്ചു നേരത്തെ നമസ്കാരം കഴിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം രാത്രിയിലെ നമസ്കാരമാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മുടെ സ്വർഗപ്രവേശനത്തിന് നമ്മെ എളുപ്പാക്കുന്നതാണ് രാത്രിയിലെ നമസ്കാരം. ഫർള് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഫർള് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. ഫർള് നമസ്കരിക്കാതെ സുന്നത്തിന്റെ കാര്യത്തെ കുറിച്ച് ഒരു ചിന്തയും വേണ്ട. സുബഹിക്ക് പള്ളിയിൽ പോകൂല, സുബഹി നിസ്കരിക്കൂല, സൂര്യൻ ഉദിച്ച് എഴുന്നേൽക്ക, ജമാഅത്തുകൾക്ക് പോകാതിരിക്കുക, കൃത്യനിഷ്ഠയില്ലാതിരിക്ക, അതൊന്നും ചെയ്യുന്നവന്റെ രാത്രി നിസ്കാരം കൊണ്ട് കാര്യമൊന്നുമില്ല. ഫർളുകൾ കണിശമായി, അതവിടെ പറയേണ്ടതില്ല, ഫർളുകൾ കണിശമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് രാത്രിയിലെ നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ യുഹന്നാസ്, ഏ ജനങ്ങളെ, അഫ്ഷുസ്സലാം വഅത്ഇമുത്തആം, ജനങ്ങളെ നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം, അന്നം നൽകണം, കുടുംബ ബന്ധം ചേർക്കണം. ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കുവീൻ. ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സുബഹി വരെ ഏതാണ്ട് എല്ലാവരും ഉറങ്ങും. ഒരുവിധമുള്ള ആളുകളൊക്കെ സുബഹി വരെ ഉറങ്ങും. അപ്പൊ ആ സുബഹി വരെ ഉറങ്ങുക എന്നുള്ളതിൽ നിന്ന് ഒരല്പെങ്കിലും മുമ്പ് ഒന്ന് എഴുന്നേറ്റ്, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരല്പ സമയമെങ്കിലും ഈ ഒരു പ്രത്യേകമായ ആചാര രീതി, ഈ ഒരു സ്വഭാവ ഗുണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, രക്ഷയോടെ ശാന്തിയോടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. ഇബ്നു മാജാ റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണം എന്ന മോഹമില്ലാത്തവർ ആരാ ഉള്ളത്? നമ്മുടെ നമുക്ക് മഗ്ഫിറത്ത് കിട്ടണം എന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? അതിലുള്ള മാർഗം എന്താണ്? അലൈക്കും ബിഖിയാമില്ലൈൽ, നിങ്ങൾ രാത്രി നിസ്കാരം നിങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകണേ. ഫഇന്നഹു ദബുസ്സാലിഹീന ഖബലകും, നിങ്ങളുടെ മുമ്പുള്ള സച്ചരിതരായ ആളുകളുടെ സമ്പ്രദായമായിരുന്നു അത്. ബഹുവ ഖുർബത്തുൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു പുണ്യകർമ്മമാണത്. വമുക്കഫിറുൽ സയ്യിആത്ത്, തിന്മകളെ അത് മായ്ച്ചു കളയുന്നു. വമുൻഹാതുൽ ആസാമി, പാപങ്ങളെ അത് വിലക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയപ്പെടാൻ, അത് അള്ളാഹുവിന്റെ കോടതിയിൽ മാലോകരറിയാതെ മൂടിവെക്കപ്പെടാൻ നിമിത്തമാകുന്ന ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമാണ് ഖിയാമുല്ലൈൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇനി സഹോദരന്മാരെ, എപ്പോഴാണ് ഇതിന്റെ സമയം? രാത്രിയെ നമുക്ക് മൂന്നായി വിഭജിക്കാം. ഒന്ന് രാത്രിയുടെ ആദ്യഘട്ടം, മറ്റൊന്ന് രാത്രിയുടെ മധ്യഘട്ടം, മറ്റൊന്ന് രാത്രിയുടെ അവസാന ഘട്ടം. ഇതാണല്ലോ മൂന്ന് ഘട്ടമായി തിരിക്കുന്നത്. ഈ മൂന്നിൽ ഏത് സമയത്താണോ നമുക്ക് സൗകര്യം ആ സമയത്തൊക്കെ നിസ്കരിക്കാം. ഒരാൾക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞ് അയാൾക്ക് ഉറപ്പാണ് ഇനി എഴുന്നേൽക്കൂല സുബഹിന്റെ മുമ്പ്, എന്നാ അയാൾ ആ രാത്രി നിസ്കാരം നേരത്തെ നിസ്കരിച്ച് കിടന്നുറങ്ങും. അങ്ങനെ ചെയ്തിരുന്നു സഹാബിമാരുണ്ട്. കുറഞ്ഞാ പിന്നെ എഴുന്നേൽക്കൂല, പിന്നെ സുബഹിക്ക് എഴുന്നേൽക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നേരത്തെ നിസ്കരിച്ചുറങ്ങാം. അതല്ല, ഉറങ്ങി എഴുന്നേറ്റ് ഒരു രണ്ടു മണിക്കോ ഒരു മണിക്കോ കോണൊരു ഒരു രാത്രിയുടെ ഒരു മധ്യത്തിൽ ഉണരാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ, എന്നാ അങ്ങനെ ചെയ്യാം. പിന്നെ വീണ്ടും പോയിട്ട് ഉറങ്ങ, അതും കഴിയില്ല. ഒരു അവസാന ഒരു സുബഹിന്റെ മുമ്പ് കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പ് അലാറം വെച്ച് എഴുന്നേറ്റിട്ട് നോക്കാം. അങ്ങനെയാണോ എങ്കിൽ അതും ആവാം. ആ മൂന്നാമത്തെ സംഗതിയാണ് സമയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നമുക്ക് ഉത്തമമായ സമയം. മൂന്ന് സമയത്തും അനുവദനീയമാണ്, ഏറ്റവും പുണ്യം അവസാന സമയം. അഖ്റബുമായകൂനു റബ്ബു മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന യാമങ്ങളുടെ ആ ഉള്ളറകളിലാണ്, ആ ഉള്ളിലാണ് ഒരടിമ തന്റെ രക്ഷിതാവ് തന്റെ അടിമയോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന നേരം. ഫഇനിസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക സാഅതി ഫകുൻ, ആ സമയത്ത് നിനക്ക് നിന്റെ രക്ഷിതാവിനെ ഓർക്കാൻ കഴിയുമെങ്കിൽ, ആ സമയത്ത് നിനക്ക് നിന്റെ രക്ഷിതാവിനെ ഓർക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഫക്കുന്നിയാ കൂട്ടത്തിൽ ഉൾപ്പെട്ടോളൂ. കാരണം എന്താണ്? രാത്രിയുടെ രണ്ട് മൂന്ന് ഭാഗമായി തിരിച്ചാൽ അതിന്റെ രണ്ട് ഭാഗം കഴിഞ്ഞ് മൂന്നാമത്തെ രാത്രി അവശേഷിക്കുമ്പോൾ
ينزل ربنا تبارك وتعالى كل ليله الى السماء الدنيا നമ്മുടെ അടുത്ത ആകാശത്തിലേക്ക് നമ്മുടെ റബ്ബ് ഇറങ്ങി വരുന്നുണ്ട് സർവരാത്രികളിലും എല്ലാ രാത്രിയിലും ഇറങ്ങി വരുന്നുണ്ട് ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊരു ഭാഗം അവശേഷിക്കുന്ന സമയത്ത് റബ്ബുൽ ആലമീൻ അവൻ അനുയോജ്യമായ നിലക്ക് നമ്മോട് അടുത്ത ആകാശ ലോകത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഫയഖൂലു അവൻ ചോദിക്കും മന്യദുഊരി ആരുണ്ട് എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഫാസ്തജീബുല ഞാൻ അവന് ഉത്തരം കൊടുക്കാമല്ലോ മന്യസ്അലുനി ആരുണ്ടെന്നോട് ആവശ്യങ്ങൾ ചോദിക്കാൻ ഞാൻ അവന് കൊടുക്കാമല്ലോ മന്യസ്തഗ്ഫിറുനി ഫാഗ്ഫിറു ലഹു ആരുണ്ടെന്നോട് പൊറുത്തു തരണേ റബ്ബേ എന്ന് എന്നോട് തൗബ ചെയ്യാനും പാപം പൊറുക്കലിന് തേടാനും ആരുണ്ട് ഞാൻ അവന് പൊറുത്തു കൊടുത്തോളാം ഫലാ യസാലു കദാലിക ഹത്താ യുദി അൽ ഫജർ ഫജർ ഉദിക്കുന്നത് വരെ അഥവാ സുബഹി ആകുന്നത് വരെ ഈ പുണ്യമാക്കപ്പെട്ട സംഗതി തുടർന്നുകൊണ്ടേയിരിക്കും സുബഹി ബാങ്ക് വിളിക്കുമ്പോളം ഈ പ്രത്യേകതയുണ്ട് ആ സമയത്തിന് അതുകൊണ്ട് നമുക്ക് ആ സമയത്തേക്ക് നീട്ടിവെക്കാൻ കഴിയും എന്നാ അതാണ് ഏറ്റവും ഉത്തമം അല്ലേ നേരത്തെ നിസ്കരിച്ചു ഉറങ്ങാം അല്ല ഇടയ്ക്ക് നീട്ടി നിസ്കരിച്ച് പിന്നെ ഉറങ്ങാൻ കഴിയും അങ്ങനെ ചെയ്യാം അതല്ല അവസാനത്തേക്ക് നീട്ടിവെക്കാൻ കഴിയും എങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം ആ നേരത്തെ അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ മനസ്സ് ഒരാളും അത് കാണുന്നില്ല ഒരു പക്ഷെ വീട്ടിലുള്ള മെമ്പർമാർ വരെ അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല ഇനി അറിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അത് വേണ്ടതാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ആ നിലക്കുള്ള എല്ലാ സംഗതികളെയും മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് കഴിയുന്നത്ര നാം ആ കാര്യത്തിൽ ഇടപെട്ടാൽ മാനസികമായും ശാരീരികമായും രണ്ട് ലോകത്തും നമുക്ക് വലിയ സ്വസ്ഥതയും സമാധാനവുമായിരിക്കും എത്ര റക്കായത്താ നമസ്കരിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നമസ്കാരം മാക്കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്കഅ റമളാനിലും അല്ലാത്ത കാലത്തും അവിടുന്ന് 11നേക്കാൾ അധികരിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് റമളാൻ അല്ലാത്ത കാലത്തും ഈ രാത്രി നിസ്കാരം 11 തന്നെയാണ് വേണ്ടത് 11 ഒറ്റയായിട്ടാണല്ലോ അവസാനിപ്പിക്കേണ്ടത് ഇല്ലെങ്കിൽ 9 ഇല്ലെങ്കിൽ 7 ഇല്ലെങ്കിൽ 5 ഇല്ലെങ്കിൽ 3 ഇല്ലെങ്കിൽ ഒന്നെങ്കിലും എന്താ അതിന്റെ മര്യാദ എത്ര നമ്മൾ പറഞ്ഞു ഈ മര്യാദകൾ എന്തൊക്കെയാണ് രാത്രി കിടക്കുമ്പോ തന്നെ രാത്രിയിൽ എഴുന്നേൽക്കണം എന്ന നിയ്യത്തോടെ ഉറങ്ങുക എനിക്ക് രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കണം തഹജ്ജുദിന് നിസ്കരിക്കണം ആ ഉദ്ദേശത്തോടുകൂടി നമ്മൾ ഉറങ്ങുക ഉറങ്ങുമ്പോ അതുകൊണ്ട് നമുക്കൊരു പുണ്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അതെന്താ മന്നതാ ഫിറാശഹു വഹുവ യൻവി അൻ യഖൂമ യുസല്ലി മിനൽ ലൈലി ഫഗലബതുഹു ഉഅയ്നാഹു ഹത്താ അസ്ബഹ കുതിബ ലഹു മാ നവ വകാന നൗമുഹു സദഖത്തൻ അലൈഹി മിൻ റബ്ബിഹി അസ്സ വജൽ എന്താണ് പറഞ്ഞൊരു ഉദ്ദേശം ആരെങ്കിലും തന്റെ വിരിപ്പിലേക്ക് ചെന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ ഉറങ്ങുമ്പോ അവന്റെ ഉദ്ദേശം എന്താണ് രാത്രി സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം രാത്രി നിസ്കരിക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരാൾ ഉറങ്ങി പക്ഷേ ഫഗലബതുഹു ഐനാഹു അത്താസ്ബ സംഗതി വശാൽ അങ്ങനെ ഒരു ഉദ്ദേശിച്ച് എല്ലാ ഈസായാൾ നീക്കരുണ്ട് ഒരു ഈസായാള് എണീക്കാലവോ ക്ഷീണം കൊണ്ടോ എന്തോ അയാൾ ഉറങ്ങി സുബഹി ആയപ്പോഴാ ഉണർന്നത് എങ്കിലും കുതിബ ലഹു മാനവാ സുബ്ഹാനല്ലാഹ് അല്ലാഹു നമ്മോട് ചെയ്യുന്ന കരുണയാണത് അവൻ ആ ഉദ്ദേശിച്ചതിന്റെ കൂലിയുണ്ട് അവൻ ആ കരുതിയതിന്റെ പ്രതിഫലം രാത്രി നിസ്കരിച്ചതുപോലത്തെ ഒരു പുണ്യം അവനുണ്ട് മാത്രല്ല അള്ളാഹുവിന് വേണ്ടി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കണം അതിന് സഹായകരമാകുന്ന നിലക്ക് ആദ്യം കുറച്ച് ഉറങ്ങട്ടെ എന്ന ഉദ്ദേശത്തിൽ ഉറങ്ങുന്നത് പോലും സദഖ മിൻ റബ്ബിഹി അസ്സ വജൽ അവന്റെ ആ ഉറക്ക് അത് അള്ളാഹുവിന് കൊടുത്തൊരു ധർമ്മമാണ് ഒരു ദാനമാണ് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് റിപ്പോർട്ടിൽ കാണാം അപ്പൊ ആ ഉദ്ദേശത്തിൽ കിടക്കണം എഴുന്നേറ്റാൽ ദിക്ർ ചൊല്ലണം എന്താ ദിക്ർ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ആദ്യം അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അതിന്റെ പുറമെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഈ ദിക്ർ ചൊല്ലിയതിന്റെ ശേഷം അല്ലാഹുമ്മ ഗ്ഫിർലീ അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണേ ഔദാ അല്ലെങ്കിൽ അവൻ എന്തൊരു കാര്യം ചോദിച്ചാലും സ്തുജീബ ലഹു അവൻ ഉത്തരം കിട്ടാതിരിക്കില്ല
അപ്പൊ ആ എഴുന്നേറ്റ് നിസ്കാരം ഒന്നും തുടങ്ങിയിട്ടില്ല, എഴുന്നേറ്റ് കണ്ണും തിരുമ്പി കണ്ട് ബാത്റൂമിൽ കൂതെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴേ കണ്ട് ഇതൊക്കെ ഇങ്ങനെ ചൊല്ലാം. ആയത്തോതുക സൂറത്ത് ആലി ഇമ്രാനിന്റെ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളു വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാത്തിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളു റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില سبحانك فقنا عذاب النار ربنا انك من تدخل النار فقد اخزيته وما للظالمين من انصار ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم فامننا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار ربنا واتنا ما وعدتنا على رسلنا ولا رسلك يوم القيامه ولا تخزنا إنك لا تخلف الميعاد. അതെ, ഇതുവരെ ഇത് രാത്രിയിൽ എഴുന്നേറ്റ് ആ ഭാഗവും പാരായണം ചെയ്യുക സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നതാണ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എപ്പോഴെഴുന്നേറ്റാലും കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി യശൂസു ഫഹു ബിസ്സിവാക് ദന്തശുദ്ധി വരുത്തും, നന്നായി ബ്രഷ് ചെയ്ത് വായും പല്ലൊക്കെ ശരിക്ക് വൃത്തിയാക്കിയിട്ടാണ് നിസ്കാരത്തിൽ പോകുന്നത്. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, നിങ്ങളത് ഒരു ദിവസം ആവേശത്തിനാണ് ചെയ്തിട്ട് പിന്നെ നിർത്തരുതേ. നമ്മളോട് എല്ലാവരോടും അള്ളാഹുവിന്റെ ഹബീബിന്റെ വസിയത്ത് എന്താ, നിങ്ങൾ ഒരീസാണ് പതിനൊന്നറക്കായത്ത് നിസ്കരിച്ചു, അല്ലെങ്കിൽ അഞ്ചറക്കായത്ത് നിസ്കരിച്ചു, അല്ലെങ്കിൽ മൂന്നറക്കായത്ത് നിസ്കരിച്ചു, പിന്നെ ആ വഴിക്ക് തിരിഞ്ഞില്ല, പിന്നെ രാത്രി നിസ്കാരേ അല്ല, അതുപോലെയാകരുത്. ഖുദൂ മിനൽ അഅമാലി മാ തുതീഖൂൻ, നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ കർമ്മങ്ങളിൽ നിന്ന് സ്വീകരിച്ചോളണം. നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്താൽ മതി, കുറെ ചെയ്യണമെന്നില്ല, നിങ്ങൾ കഴിയുന്നത് ചെയ്യാ. അഹബ്ബുൽ അഅമലി ഇലല്ലാഹി മാ ദാവമ അലൈഹി സാഹിബുഹു വ ഇൻ ഖല്ലാ, അള്ളാഹുവിന്റെ അടിമകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അവന് ഏറെ പ്രിയങ്കരം ഏതാണ്? ചെയ്യുന്നത് കൃത്യമായി ചെയ്യലാണ്. വൈൻ കല്ലാടെത്ര കുറഞ്ഞതാണെങ്കിലും നിങ്ങൾ മൂന്നാണോ നിസ്കരിക്കുന്നത്, അത് നിങ്ങൾ എല്ലാ കാലവും ചെയ്യുക. അഞ്ചാണോ, അതെല്ലാ കാലവും ചെയ്യുക. പറ്റേ ഒഴിവാക്കുന്ന സമ്പ്രദായം ഉണ്ടാകരുത്. അബ്ദുല്ലാഹി ബിൻ അമ്ർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസിയത്ത് കൊടുക്കണം. യാ അബ്ദുല്ലാഹ് രാത്രി നിസ്കാരമൊക്കെ പതിവുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ആ രാത്രി നിസ്കാരം ഒഴിവാക്കി. അതേപോലെ നീ ആവരുത്, അതേപോലെ ആവരുത്. ഒരാവേശത്തിന് ഇങ്ങനെ കുറേ ആണ്ട് ചെയ്തു അത് നിലനിർത്താൻ പറ്റൂല. കഴിയുന്നത് ചെയ്യാം. മൂന്നാണോ കഴിയുന്നത്, സുബൈക്കുമ്പോ കുറച്ചും എഴുന്നേറ്റിട്ടാണോ കഴിയുക, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പാണോ പറ്റുക, എങ്ങനെയാണോ ചെയ്യുന്നത് സ്ഥിരമായി ചെയ്യലാണ്. അതെത്ര കുറഞ്ഞതാണെങ്കിലും അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും പ്രിയങ്കരം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി സംഗതി വശാൽ സ്ഥിരമായി നമ്മൾ ചെയ്യുന്നത് ഒരു രാത്രി നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നാലും വിഷമിക്കണ്ട, അതിനും നല്ലൊരു മാർഗം പറയുന്നുണ്ട് ഹബീബ്. ചുരുക്കി പറയാണ്, ആരെങ്കിലും രാത്രികളിൽ അയാൾ സ്ഥിരമായി ചെയ്തിരുന്ന കാര്യം, മൂന്നോ അഞ്ചോ ഏഴോ ഒമ്പതോ എത്രയാണ് അയാൾ ചെയ്യാറുള്ളതെങ്കിൽ, ഒരു രാത്രി സംഗതി വശാൽ ക്ഷീണം കൊണ്ടോ മറ്റോ അയാൾ ഉറങ്ങിപ്പോയി, അയാൾ എഴുന്നേറ്റില്ല എങ്കിൽ അയാൾക്ക് സൂര്യൻ ഉദിച്ച് സൂര്യൻ ഒരു മുഴം ഉയരുവോളം അഥവാ ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന്റെ ശേഷം ആ സമയം മുതൽ സൂര്യൻ മധ്യത്തിലെത്തുന്ന ലുഹുറിന്റെ സമയത്തിന്റെ ഇടക്കുള്ള സമയത്തിനിടക്ക് അത് നിർവഹിച്ച് വീട്ടാം. എങ്ങനെയാ ചെയ്യേണ്ടത്? 3 പതിവുള്ളവൻ 4 ആക്കുക, 5 പതിവുള്ളവൻ 6 റക്അത്ത് നിസ്കരിക്കുക, 7 പതിവുള്ളവൻ 8 റക്അത്ത് നിസ്കരിക്കുക, 11 പതിവുള്ളവൻ 12 റക്അത്തായി നിസ്കരിക്കുക. കാരണം രാത്രിയിലല്ലാതെ ഒറ്റയായ നമസ്കാരം ഇല്ല. അതുകൊണ്ട് പകൽ സമയത്താക്കുമ്പോൾ ഈ ഒറ്റയെ നമ്മൾ എന്താക്കുന്നു, ഇരട്ടയാക്കി മാറ്റുന്നു എന്നാണ്. മാത്രല്ല ഈ പുണ്യത്തിന് സാക്ഷികളാവാൻ എല്ലാവർക്കും അത് കിട്ടണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ ദമ്പതികളെ അതിനെ പ്രോത്സാഹിപ്പിച്ചു. റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ലാ, ഒരു പുരുഷനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, നബിതങ്ങൾ അതാ അഡ്വാൻസ്ഡ് ആയി കൊണ്ട് പ്രാർത്ഥിച്ചു പോയി, പ്രാർത്ഥിച്ചിരിക്കുന്നു, അവിടുന്ന് നേരത്തെ ദുആ ചെയ്തു പോയിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ ഈ ഹദീസിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആരൊക്കെ ഈ കർമ്മം ചെയ്യുന്നുവോ അഷ്റഫുൽ ഖൽഖിന്റെ ദുആയിൽ അവർ പെട്ടുകഴിഞ്ഞു.
അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്താ പറഞ്ഞോ, ഒരു പുരുഷനെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ, അയാൾ രാത്രിയിൽ എഴുന്നേറ്റു നിസ്കരിച്ചു, സുമ്മായി കല്ലംറഅതഹു, ഭാര്യയും വിളിച്ചുണർത്തി, ഫസല്ലത്ത്, അങ്ങനെ വിളിച്ചുണർത്തിയപ്പോ അവളും നിസ്കരിച്ചു, ഫൈൻ നബത്തി, എഴുന്നേൽക്കാൻ അല്പം എന്തോ ക്ഷീണം കൊണ്ടോ മറ്റോ വിസമ്മതം കാണിച്ചപ്പോൾ ഇത്തിരി വെള്ളം മുഖത്തേക്ക് കുടഞ്ഞിട്ടെങ്കിലും എഴുന്നേൽപ്പിച്ചു. എങ്കിൽ അങ്ങനത്തെ ഒരു ഭർത്താവിനെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. നേരെ മറിച്ചും പറഞ്ഞു, വറഹിമല്ലാഹു ഉംറത്തൻ, ഒരു ഭാര്യയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഖാമത്ത് മിനൽ ലൈലി, അവൾ രാത്രിയിൽ എഴുന്നേറ്റു, ഫസല്ലത്ത്, അവൾ നമസ്കരിച്ചു, സുമ്മായി ഖലത്ത് സൗജഹാ, അവളുടെ ഭർത്താവിനെയും അവൾ വിളിച്ചുണർത്തി, അങ്ങനെ ഫൈൻ നബാ നലഹത്ത് ഫീ വജ്ഹിഹിൽ മാ, അല്പം വിസമ്മതം എഴുന്നേൽക്കാൻ താമസിച്ചപ്പോൾ ഇത്തിരി വെള്ളമെടുത്ത് കുടഞ്ഞുകൊണ്ട് എഴുന്നേൽപ്പിച്ചു. എങ്കിൽ ആ ഭാര്യയെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദമ്പതികളെ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതിന് ഭാര്യക്കും വേണം ഈ ചിന്ത, ഭർത്താവിനും വേണം ഈ ചിന്ത. ഭാര്യക്കും വേണം ഈ ഹദീസിനെ കുറിച്ച് അറിവ്, ഭർത്താവിനും വേണം ഈ ഹദീസിനെ കുറിച്ച് അറിവ്. ഇല്ലെങ്കിൽ ഒരു പുണ്യകാര്യം ചെയ്തിട്ട് രാവിലെ തൊലാത്തേക്കും, അത്രക്കായോ ഞാൻ ഉറങ്ങുമ്പോ എന്റെ മുഖത്ത് വെള്ളം കുടയാൻ മാത്രയ്യായോ, അത് ഭർത്താവിനോട് അങ്ങട്ട്, ഭാര്യയോട് ഇങ്ങട്ട്. ഇതല്ല, ഇത് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനുള്ള മാർഗ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവുള്ളൂ. നബി തങ്ങളുടെ ദുആ നമുക്കൊക്കെ ആഗ്രഹമില്ല, അള്ളാഹുന്റെ റസൂലിന്റെ കാലത്ത് ഞാൻ ജീവിച്ച് അള്ളാഹുന്റെ റസൂൽ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആശിക്കാത്തവരാരാളത്. റസൂലുള്ളാഹിന്റെ ഒരു ദുആ കിട്ടിയാല് സ്വർഗം ഉറപ്പല്ലേ? അള്ളാഹുന്റെ റസൂൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്കാർക്കും ആ ഭാഗ്യം കിട്ടിയില്ല, നമ്മളാരും ആ കാലത്ത് ജീവിച്ചില്ല. ഇനി നമ്മൾ അങ്ങനെയും പറയണ്ട, അള്ളാഹുന്റെ കള അങ്ങനെയാണ്. ഇനിയിപ്പോ നമ്മൾ അന്ന് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ചിലപ്പോ അന്നല്ലല്ലേ അബൂജഹലും ഉണ്ടായത്. അപ്പൊ അന്ന് ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല, അള്ളാഹുവിന്റെ ഹിദായത്ത് കിട്ടുന്ന വേണം. അള്ളാഹു നമുക്ക് ഹിദായത്തൊന്നും നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മഹത്വമേറിയ ഒരു സംഗതി എന്താ? എന്നാ വരും കാലക്കാർക്ക് വേണ്ടിയും റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് ഇല്ലാത്ത ആളുകൾക്ക് കൂടി ഒരു മുതൽക്കൂട്ടാകുന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി പണ്ടേ പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി നബിതങ്ങൾ ഇപ്പൊ ദുആ ചെയ്യും പോലെയാണ്. അപ്പൊ നമ്മൾ ഈ പ്രവർത്തനം ചെയ്താലോ അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടും, പടച്ചവന്റെ റഹ്മത്ത്, അവന്റെ കാരുണ്യം ആ ദമ്പതികളിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മാത്രല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, ആണുങ്ങളുടെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളുടെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ അവസാനം പറഞ്ഞു, അഅദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അദീമാ, അല്ലാഹു അവർക്ക് പാപമോചനവും വമ്പിച്ച പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്ക്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി والمؤمنين والمؤمنات والقانتين والقانتات എന്നിങ്ങനെ പറഞ്ഞു, ആണുങ്ങളുടെ സ്വഭാവം, പെണ്ണുങ്ങളുടെ സ്വഭാവം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, والذاكرين الله كثيرا والذاكرات, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ. ഇതിനെപ്പറ്റി നബിതങ്ങൾ ഒരു ഹദീസ് പറയാണ്, ഇദസ്തൈഖല റജുലു മിനൽ ലൈലി, ഒരാള് രാത്രിയിൽ ഉണർന്നു, വൈഖല ഇംറാതഹു, തന്റെ പെണ്ണിനെയും വിളിച്ചുണർത്തിയിട്ട്, ഫസല്ലയാ റകഅതൈനി, അതേ അവർ രണ്ടാളും രണ്ട് റകഅത്ത് നമസ്കരിച്ചാൽ, കുതിബാ, അവർ രണ്ടാളും എഴുതപ്പെടുന്നതാണ്, മിനൽ ദാകിരീനല്ലാഹ കസീറൻ വദാകിറാത്ത്, അല്ലാഹ പ്രശംസിച്ച ദാകിരീങ്ങളുടെ കൂട്ടത്തിൽ ഇവർ രണ്ടാളും എണ്ണപ്പെടുന്നതാകുന്നു. അത്രയും വലിയ പുണ്യമുള്ള സംഗതിയാണ്, ഒരിക്കലും വീഴ്ച വരുത്താതെ നോക്കണം, അതിലേക്കൊന്നും മനസ്സ് വെക്കണം എന്ന് എന്നോടും നിങ്ങളോടൊക്കെ ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി രാത്രിയിലെ നിസ്കാരം, പലപ്പോഴും ചില മസലകളിൽ നമുക്ക് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉറക്കോതാൻ പറ്റുമോ നിസ്കാരത്തിൽ? ഉറക്കോതാം, പതുക്കയും ഓതാം. നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്, ഇപ്പൊ രാത്രി നമ്മൾ ഈറ്റ് നിസ്കരിക്കുകയാണ്, നമുക്ക് ഉറക്കാതാവോ ഉറക്കോതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ഉറക്കം ഓതിയിട്ടുണ്ട്, ചിലപ്പോൾ പതുക്കയും ഓതിയിട്ടുണ്ട്, രണ്ടും ആവാം, രണ്ടും ആവാം. നമുക്ക് കുറച്ച് ഉറക്കം ഓതിയാലാണ് കോൺസെൻട്രേഷൻ കിട്ടുക, ഏകാഗ്രത കിട്ടാന്നുണ്ടോ, നമുക്ക് ഉറക്കോതാം. അല്ല, എനിക്ക് ഉറക്കം ഓതിയതിനേക്കാൾ എനിക്ക് രാത്രി നീറ്റ് നിന്ന് പതുക്കെ ഇങ്ങനെ പതുക്കെ പറയുന്നതാണ്. അങ്ങനെ രണ്ടിനും അനുവാദമുണ്ട്. ഈ നിസ്കാരത്തിന്റെ വേറെ പ്രത്യേകത, ഫർള് നിസ്കാരം കഴിവുള്ളവൻ ഇരുന്ന് നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ളവൻ ഫർള് ഇരുന്ന് നിസ്കരിച്ചാൽ എന്താ ഇസ്ലാമിലെ വിധി? നിസ്കാരം പാടില്ല.
നിസ്കാരം ബാത്തിലാണ്. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുള്ളവരോടൊപ്പം ഒരാൾ ഇരുന്ന് ഫർള് നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം ബാത്തിലാവും, സ്വീകരിക്കപ്പെടില്ല. അതേ അവസരത്തിൽ സുന്നത്ത് നിസ്കാരം നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ളവർക്കും വേണമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, കുഴപ്പമില്ല. പക്ഷേ നിന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതി പ്രതിഫലേ കിട്ടുള്ളൂ. ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി കുറെ ആൾക്ക് ഇങ്ങനെ കുറെ പിന്നെ വളരെ ക്ഷീണുണ്ട്, പ്രയാസമുണ്ട്, അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അയാൾക്ക് നിൽക്കാൻ കഴിയൂലെങ്കിൽ അയാൾക്ക് പൂർണ്ണമായ പ്രതിഫലം കിട്ടും. നിൽക്കാൻ കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ സുന്നത്ത് ഇരുന്ന് നിസ്കരിച്ചാലും പൂർണ്ണമായ പ്രതിഫലം കിട്ടില്ലെങ്കിലും അതിന്റെ പകുതി, നിന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതിയെങ്കിലും അയാൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരു ഇളവും ഈ വിഷയത്തിലുണ്ട്. ഫർളില്ലതില്ല, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഫർള് നിസ്കാരത്തിന് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ എന്താണ്? നിർബന്ധമാണ്, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ബാത്തിലാകും. പിന്നെ ഒറ്റക്ക് നിസ്കരിക്കാവൂ, ജമായത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? നമുക്ക് ആർക്കും തർക്കമില്ല, തറാവീഹ് റമദാനിലെ രാത്രി നിസ്കാരം നമ്മൾ ഇമാമിന്റെ കൂടെ തന്നെയാണ് 30 ദിവസവും നമസ്കരിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ജമായത്ത് സുന്നത്തുണ്ട്. അതല്ലാത്ത റമദാൻ അല്ലാത്ത കാലത്ത് നമ്മൾ ഈ രാത്രി നിസ്കാരം നിർവഹിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ജമായത്തായി നിസ്കരിക്കാം. വീട്ടിലപ്പോ എഴുന്നേറ്റ ആളുകളുണ്ടെങ്കിൽ ഒരേ കൂട്ടി ഇമാം ജമായത്തായിട്ട് നിസ്കരിക്കാം, ഭാര്യയും മക്കളൊക്കെ ആയിട്ട് നിസ്കരിക്കാം, അതല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹുദൈഫ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത് ഫർളല്ലല്ലോ, ഈ രാത്രി നിസ്കാരമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത് ഈ നിസ്കാരമാണ്. അനസ് റളിയല്ലാഹു അൻഹയും അദ്ദേഹത്തിന്റെ ഉമ്മയും ഒരു അനാഥ ബാലനും കൂടി പ്രവാചകനെ തുടർന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുണ്ട്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ ഈ എണ്ണിയ മഹത്തുക്കൾ അല്ലാത്ത വേറെയും ധാരാളം ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അവിടുത്തെ വീട്ടിൽ വെച്ച് തന്നെ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോ രാത്രിയിലെ ഈ നിസ്കാരം നമുക്ക് വേണമെങ്കിൽ ഒരു പതിവാക്കരുത്. എന്ത്? സ്ഥിരമായിട്ട് അത് ജമായത്തായി നിസ്കരിക്കുക, അത് ബിദ്അത്താവും. കാരണം എന്താ? അങ്ങനെ നബി ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇടക്കൊക്കെ വേണമെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും കൂടി ഒന്നിച്ച് നിസ്കരിക്കാം, ഇല്ലെങ്കിൽ ഒറ്റക്കൊറ്റക്കായും നമസ്കരിക്കാം. രണ്ടിനും അതിന് നമുക്ക് അനുവാദമുണ്ട്. അതാണ് അനുസബദ്ധമായി പറയാണ്. ഇനി സഹോദരന്മാരെ, നമുക്ക് ഈ രാത്രിയിലെ നിസ്കാരത്തിന് എഴുന്നേൽക്കാൻ സഹായകരമായ ചില കാര്യങ്ങളെ കൂട്ടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എന്താണ് ഈ രാത്രിയിലെ നമസ്കാരത്തിന് നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, നേരത്തെ ഈ പറഞ്ഞതുപോലെ ഖിയാമുല്ലൈലിന്റെ ശ്രേഷ്ഠതകൾ നമ്മൾ അറിഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കും. രാത്രി നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ പഠിക്കുക. ആ നിസ്കാരം നിർവഹിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം എന്താണെന്ന് അറിയാം. അന്തരത്തിലുള്ള ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടാനുള്ള സൗഭാഗ്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ, അവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ മനസ്സിൽ മായാതെ സൂക്ഷിക്കുക. അവർക്കാണ് പൂർണ്ണമായ ഈമാനുള്ളത് എന്ന സത്യസാക്ഷ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നത് കൂടുതൽ മനസ്സിൽ ഓർക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് അത്യുന്നതമായ ദർജയുണ്ട് എന്ന് പറഞ്ഞത് അവർക്കായി നീക്കിവെക്കപ്പെട്ട പുണ്യത്തിന്റെ കണക്ക് അജ്ഞാതമാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഖുർആൻ സൂറത്തു സജദയിൽ ഞാൻ നേരത്തെ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുകയാണ്. അതുപോലെ തന്നെ സ്വർഗപ്രവേശനത്തിന് ഇത് കാരണമാണ്. സ്വർഗത്തിലെ അത്യുന്നതമായ പദവികൾ ഉയർന്നുയർന്നുയർന്നു പോകും. രാത്രി നിസ്കാരം എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ സ്വർഗത്തിലെ ഉർഫ, അവിടെ കിട്ടുന്ന റൂമുകൾ, അവിടെ കിട്ടുന്ന ഏറ്റവും വലിയ രമ്യഹർമ്മ്യങ്ങൾ, അതിനൊരുപാട് ദർജകളാണല്ലോ സ്വർഗത്തിനുള്ളത്. ആ ദർജകളിലേക്ക്, അത്യുന്നതങ്ങളിലേക്ക് ഇങ്ങനെ ഉയർന്നുയർന്നുയർന്നു പോകും. യഥാർത്ഥത്തിൽ റഹ്മാനായ അള്ളാഹുവിന്റെ, ഇബാദുർ റഹ്മാന്റെ ഗുണവിശേഷണങ്ങളാണല്ലോ ഇത്, അതിലും ഞാൻ ഉൾപ്പെടണം എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. മാത്രമല്ല, ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ മുഖമുദ്ര, അവൻ ഏറ്റവും വലിയ ഒരു ഷറഫ്, ഔന്നത്യം പകരുന്നത് രാത്രി നമസ്കാരമാണ് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുക. ഈ പുണ്യങ്ങളും പ്രാധാന്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടന്നാൽ ഈ നിസ്കാരം നമ്മൾ ഒഴിവാക്കൂല. അതാണ് ആ നമസ്കാരത്തിൽ എഴുന്നേൽക്കാൻ സഹായകരമാകുന്ന പ്രാരംഭമായ കാര്യം. രണ്ടാമത്തത്, എതിരശക്തിയെ കുറിച്ച് നല്ല ബോധം ഉണ്ടാവുക. ഏതാ എതിരശക്തി? നമ്മളിങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു, സംഗതിയൊക്കെ തീരുമാനിച്ച മറ്റേ ചങ്ങാതിക്ക് തീരെ ഇഷ്ടമല്ല. ആർക്ക്? ശൈത്താൻ. അവൻ പണ്ടേ ഇതിന് കച്ചകെട്ടി ഒരുങ്ങിയതാ. ആ നേരായ റൂട്ടിൽ ഞാൻ ഇരിക്കും, മുന്നിലൂടെ പിന്നിലൂടെ വലത്തുകൂടെ ഇടത്തുകൂടെ എല്ലാം ചെന്നിട്ട് ഞാൻ അവനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. ആ ശൈത്താൻ എന്തു ചെയ്യും? എഴുന്നേൽക്കാതിരിക്കാനുള്ള സർവ്വ അടവുകളും നോക്കും. അല്ലെങ്കിൽ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യഖ്ദു ശൈത്താനു വലാ ഖാഫിയത റഅ്സി അഹദികും ഇദാ ഹുവ നാമ സലാസ ഉഖദ്. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ശൈത്താൻ നിങ്ങളുടെ പെരടിയിൽ
മൂന്ന് കെട്ടുകൾ ഭദ്രമായി കെട്ടിയിട്ട് ഓരോ കെട്ടിട്ടിട്ടും അവൻ അതിന്മേൽ അടിച്ചുകൊണ്ട് കട്ടായം പറയുന്നുണ്ട്, അലൈക ലൈലുൻ തവീൽ ഫർഖുദ്, ഉറങ്ങിക്കൊ, നന്നായി ഉറങ്ങിക്കൊ. ഓരോ കെട്ടിടുമ്പോഴും ഷെയ്ത്താൻ അത് പറയുന്നുണ്ട്, നന്നായി ഉറങ്ങിക്കോ. അങ്ങനെ മൂന്ന് കെട്ട് ഷെയ്ത്താൻ ഇടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഇനി ആ കെട്ടുകളൊക്കെ അഴിയണമെങ്കിൽ രാത്രിയിൽ നാം എഴുന്നേറ്റ് അള്ളാഹനെ ദിക്ര ചൊല്ലിയിട്ട് എഴുന്നേൽക്കുമ്പോ തന്നെ ഒന്നാമത്തെ കെട്ടുപോയി. ഷെയ്ത്താൻ കെട്ടിട്ട മൂന്ന് കെട്ടില്ല, ആദ്യ കെട്ട് ദിക്റുള്ളയോടെ ഉണർന്ന് എഴുന്നേറ്റാൽ അത് പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഉദു എടുത്താൽ രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു, ഷെയ്ത്താന്റെ രണ്ടാമത്തെ കെട്ടും പൊട്ടി. ഫൈൻ സല്ലാ, അവൻ നമസ്കരിക്കുക കൂടി ചെയ്താലോ, ഇൻഹല്ലത്തൊഴുക്കതുഹു, ശൈത്താനിട്ട കെട്ടുകൾ മുഴുവനും അഴിഞ്ഞു പോയി. ഫാസ്ബഹ നശീതൻ തൈബൻ നഫ്സ്, അതേ അന്നത്തെ ദിവസം പിന്നെ അവന്റെ പ്രഭാതം വളരെ ഉന്മേഷവാനായിക്കൊണ്ടാണ്, തൈബുൻ നഫ്സായിക്കൊണ്ടാണ്. മനസ്സിന് നല്ല അടക്കമുണ്ട്, സമാധാനമുണ്ട്, ശാന്തിയുണ്ട്, സ്വസ്ഥതയുണ്ട്, വേവലാതികളില്ല. അങ്ങനെയല്ലാതെ എഴുന്നേൽക്കാതെ, അതേ സുബഹിക്ക് പോലും എഴുന്നേൽക്കാതെ, അതേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ കടന്നുറങ്ങുന്ന നന്ദികെട്ട മനുഷ്യൻ അവനതാവന്റെ പ്രഭാതത്തിൽ ഹബീസുൻ നഫ്സായിക്കൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. അതേ അവന്റെ മുഴുവനും അന്നത്തെ ദിവസം ചീത്തയാണ്. അവന് മനസ്സതാ ദുഷിച്ചു പോകുന്നു, സങ്കടങ്ങൾ കുമിഞ്ഞുകൂടുന്നു, വേവലാതികൾ മുറുകുന്നു, അതേ ഹൃദയത്തിൽ അതാ മുറുക്കങ്ങൾ കൂടുകയാണ്, അസ്വസ്ഥതകൾ അത് കൂടുതൽ കൂടുതൽ വർദ്ധിക്കുന്നു. അവന്റെ ദിവസം മുഴുക്കെ അവൻ മടിയനായി കഴിയേണ്ടി വരുന്നു. ആ ആലസ്യം ദിവസം മുഴുവൻ നീണ്ടു നിൽക്കും. അതേ അവസരത്തിൽ എഴുന്നേറ്റ് നിസ്കരിച്ച ദിവസമുള്ള ഉന്മേഷം ദിവസം മുഴുവൻ അത് നീണ്ടു നിൽക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതിന് മൂന്നാമത്തെ സഹായകരമായ കാര്യം, അൽ ഹിറുസു അലൻ നൗമി മുബക്കിറാ, കഴിയുന്നത്ര നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. അനാവശ്യമായി സമയം വൈകിക്കരുത്. കഴിയുന്നത്ര നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ എഴുന്നേൽക്കാം. അതുപോലെ തന്നെ എഴുന്നേൽക്കാൻ സഹായകരമായ കാര്യം പറയാൻ, ഉറക്ക മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് കിടന്നാൽ എഴുന്നേൽക്കും. ഇവിടൊക്കെ അനുഭവങ്ങളല്ലേ, ഉറക്ക മര്യാദകളൊക്കെ പാലിച്ചു കിടന്നാൽ എഴുന്നേൽക്കും, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പ്രയാസം. എന്താ ഉറക്കത്തിന്റെ മര്യാദ? ഉദുവെടുത്തുറങ്ങണം, വലുത് ഭാഗം ചെരിഞ്ഞു കിടക്കണം, ദിക്റുകൾ ആയത്തുകൾ ഓതേണ്ട ഭാഗങ്ങളുണ്ട്, ആയത്തുൽ കുർസിയുണ്ട്, അൽബക്കറയുടെ അവസാന ഭാഗത്ത് വന്ന രണ്ട് ആയത്തുകളുണ്ട്, കുൽഹുവല്ലയുണ്ട്, കുല്ലഊദു ബിറബ്ബിൽ ഫലഖിന്റെ നാസുണ്ട്, അത് ഓതിയിട്ട് കൈകളിൽ ഊതണം, കൈകളുണ്ട് ശരീരത്തിന്റെ കിട്ടാവുന്ന ഭാഗങ്ങളിലൊക്കെ തടവണം, സുബ്ഹാനല്ലാഹ് 33 ചൊല്ലണം, അൽഹംദുലില്ലാഹ് 33 ചൊല്ലണം, അല്ലാഹു അക്ബർ 34 ചൊല്ലണം, വലതു ഭാഗം ചെരിഞ്ഞ് കിടക്കണം, ഹസ്ബിക്കല്ലാഹു മമൂത്തു അഹ്യാ എന്ന് പറയണം, അല്ലാഹുമ്മ ഖിനി അദാബക യൗമത്തുബഅസു ഇബാദക എന്ന് പറയണം, അതുപോലെ തന്നെ ബിസ്മിക റബ്ബി വലഅത്തു ജംബി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പറയണം. അതുപോലെ തന്നെ അവസാനം നമ്മൾ പറയുന്നു, ഇദാ അല്ലാഹുവേ, അല്ലാഹുമ്മ ഇനി അസ്ലംതു നഫ്സി ഇലൈക വഫദ്ദൽതു അംരി ഇലൈക വജ്ജഹ്തു വജ്ഹി ഇലൈക എന്നൊക്കെ പറഞ്ഞ് ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബീക അല്ലദീ അർസൽത എന്ന പദം അവസാനം നീ പറഞ്ഞുകൊണ്ട് ആ വാക്കും പറഞ്ഞാണ് നീ ഉറങ്ങുന്നതെങ്കിൽ, ആ രാത്രിയിൽ ഉണർന്നെഴുന്നേൽക്കുന്നതിന്റെ മുമ്പെങ്ങാനും നീ മരിച്ചു പോയാൽ അതേ ശുദ്ധമായ ഈമാനിന്റെ പ്രകൃതിയിലായിക്കൊണ്ടാണ് നിന്റെ മരണം നടന്നത്. അപ്പൊ ആ വാക്ക് അവസാനമാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെയൊക്കെ ആക്കിയിട്ട് അതുപോലെ അലാറം വെക്കുക, ഇത്ര സമയത്ത് എഴുന്നേൽപ്പ് അലാറം വെക്കുക, അലാറം കുറച്ച് ദൂരത്തേക്ക് വെക്കുക, അല്ലെങ്കിൽ അടിച്ച് ഓഫാക്കിയിട്ട് നമ്മൾ തന്നെ ഉറങ്ങും, അല്ലെങ്കിൽ ഒരാൾ വിളിക്കാൻ ഏർപ്പാടാക്കുക, അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന് പണ്ഡിതന്മാർ പറയുന്നത്, വല്ലാതെ കൂടുതൽ വയറ് നിറച്ച് തിന്നാതിരിക്കുക ഉറങ്ങുന്നതിന് മുമ്പ്. രാത്രിയിൽ വലിയ രൂപത്തിൽ വാരി വലിച്ച് തിന്നാൽ പ്രയാസമായിരിക്കും എഴുന്നേൽക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആത്മീയമായ ഒരു കാരണം കൂടി പറഞ്ഞു തരണം, എന്താണ്? ഇജ്തനിബുൽ ദുനൂബ വൽ മആസി, പകൽ സമയത്തും രാത്രി സമയത്തൊക്കെ ഉള്ള ജീവിതത്തിൽ പാപങ്ങൾ വരാതെ നോക്കണം, അവർക്കേ രാത്രി എഴുന്നേൽക്കാനുള്ള തൗഫീഖ് കിട്ടുള്ളൂ. ഹസൻ ബസരി റഹിമഹുള്ളയോട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പരാതി പറഞ്ഞു. എന്താ പരാതി? ഞാൻ ഉതുടുക്കാനുള്ള വെള്ളം വരെ ഒരുക്കി വെച്ച് കിടക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും രാത്രിയിൽ എഴുന്നേൽക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഹസൻ ബസരി റഹിമഹുള്ള അദ്ദേഹത്തോട് ഉപദേശിക്കുന്നത്, കയ്യബത്തുക ഹതായാക, നിന്റെ പാപങ്ങൾ ാണ് നിന്നെ ചങ്ങലക്കെട്ട് കെട്ടിയിരിക്കുന്നത്, നിന്റെ പാപങ്ങളാണ് നിന്നെ ബന്ധിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ പാപങ്ങൾ ധാരാളം ചെയ്യുകയാണെങ്കിൽ, അണ്ട സിനിമയും തോന്നിയാസവും പാട്ടും മ്യൂസിക്കും എല്ലാ തോന്നിയാസവും എല്ലാ ദൈവത്തും നമിമത്തും വസാദൊക്കെ ആയാൽ രാത്രി തന്നെ എഴുന്നേൽക്കാനൊന്നും പഠിച്ചോന്റെ തോഫീക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് കഴിയുന്നത്ര ജീവിതത്തെ ശുദ്ധിയാക്കിയാൽ രാത്രിയിൽ എഴുന്നേൽക്കാനുള്ള ഒരു തെളിമയോടുകൂടിയുള്ള ഒരു മനസ്സുള്ളാഹു തരും, അങ്ങനെ എഴുന്നേൽക്കാൻ സാധിക്കുമെന്നാണ് പണ്ഡിത ലോകം ഒരുപാട്
ഒരുപാട് കാരണങ്ങൾ എടുത്ത് ഉദ്ധരിച്ചതില്ലെന്ന് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രമാണ് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതൊരു മായാത്ത ഒരു ആചാര രീതിയായി നമ്മൾ കൊണ്ടു നടക്കുക. കാരണം പരമകാരുണികനായ അള്ളാഹുവിന്റെ ദാസന്മാർക്ക് സ്വർഗത്തിലെ അത്യുന്നതമായ മണിമാളികകൾ പ്രതിഫലമായി നൽകപ്പെടുന്നവർക്കുള്ള ഗുണമാണ് ഈ പറയുന്നത്. എനിക്ക് എന്റെ എല്ലാ ഇത് കേൾക്കുന്ന ശ്രോതാക്കളോടും പറയാനുള്ളത്, നമ്മുടെ ഈ ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന ഈ ആളുകളെ കുറിച്ച് വന്നിട്ടുള്ള വിശേഷണങ്ങൾ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് വന്നത് നിങ്ങളൊക്കെ മനഃപ്പാടമാക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കണം. ഇന്ന് പറഞ്ഞത് വല്ലദീന യബീതൂന എന്നും കൂടെ ആവർത്തിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ, അവര് അവരുടെ രാത്രികളിൽ അവരുടെ റബ്ബിന്റെ മുമ്പിൽ സുജൂദിലും നൃത്തത്തിലുമായി കൊണ്ട് രാത്രി കഴിച്ചുകൂട്ടുന്നവരാണ്. അഥവാ രാത്രിയിലെ നിസ്കാരം അത് എത്രയാണ് ഓരോരുത്തരുടെ കഴിവെങ്കിൽ അത്രയും ചെയ്യുക. അല്പമെങ്കിലും ഒരു ശകലമെങ്കിലും ഒരു ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ഇബാദുർ റഹ്മാനിന്റെ ഗുണങ്ങളിലേക്കത് നടന്നെടുക്കാൻ ഓടിയെടുക്കാൻ നാം എല്ലാവരും അത്യധ്വാനം ചെയ്യുക, പരിശ്രമിക്കുക. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ, നമ്മുടെ സമൂഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിലും നാഥന്റെ തുണ നമുക്കുണ്ടായി തീരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.